ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് റവ കൊണ്ടൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലയോളം റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ്, 2 പച്ചമുളക്, പിന്നെ 1 നുള്ളി ജീരകം. ഇനി വേണ്ടത് നെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് റവയിട്ടിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഈ ജീരകം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ക്യാരറ്റും പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് തീരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ കടിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ക്യാരറ്റും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പുട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അത് പുട്ടിൻ്റെ കൂട്ടത്തിരുന്ന് നന്നായിട്ട് വെന്തോളൂ. ഇതിപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയിട്ടിട്ട് ഇത് നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ റവ ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി പുട്ടിന് നനച്ചെടുക്കാം. പുട്ടിന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഈ വെള്ളത്തിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ജീരകം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് പുട്ടിന് നനച്ചെടുക്കാം. ഒത്തിരി വെള്ളമായി പോകരുത്, കുറച്ച് കുറച്ചാണെങ്കിലും വെള്ളം ചേർത്ത് നനച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ പുട്ടിന് നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതിലോട്ട് തേങ്ങ ചിരണ്ടിയതും പുട്ടിൻ്റെ പൊടി നനച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവാനായിട്ട് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആവി വന്നാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പുട്ടെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ പൊക്ക സൈഡിൽ നിന്ന് വെന്ത് കിട്ടില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കുത്തിയിടാം. ഈ പുട്ട് നല്ല സോഫ്റ്റാണ്. പിന്നെ ക്യാരറ്റിൻ്റെയും നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റും, പിന്നെ പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവൊക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് വരുന്നത് പപ്പടം തന്നെയാണ്.